മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ജില്ലാ പഞ്ചായത്ത് വിപുലമായ പദ്ധതി തയ്യാറാക്കുന്നു. ജില്ലയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പദ്ധതി രൂപീകരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അതിലെല്ലാം ഉപരി ഇവരൊക്കെ നമ്മുടെ വീടുകളിൽ പോലെയുള്ള ഓട്ടോ വീടുകളിൽ ജനിച്ച ആളുകളാണ്. നമുക്ക് അതേ സാഹചര്യം നമ്മുടെ 10-14 വയസ്സ് 20 വയസ്സിനകത്ത് വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇവരെ ആ വിഭാഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ സമൂഹം അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സമൂഹം ഇപ്പോഴും വളരെ ഒരു ട്രാൻസ്ജെൻഡർ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ വളരെ കൗതുകത്തോടെ നോക്കുന്ന ഒരു സ്ഥിതി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൽ നമുക്ക് മാറ്റം വേണം. ഇവർക്കൊക്കെ സ്വന്തം വീടുകളിൽ തന്നെ ഇവരൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ഈ മലപ്പുറത്ത് തിരൂരിൽ കുറ്റിപ്പുറത്തൊക്കെ താമസിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് മറ്റു ജില്ലകളിലുള്ള ആളുകളാണ്. അവരുടെ അവരുടേതായ സ്വന്തം ജില്ലയിൽ അവരുടെ വീടുകളിൽ അവർക്ക് താമസിക്കാനുള്ള ഒരു നല്ല ഒരു അവസ്ഥ ഒരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുത്തേ മതിയാവും. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിലാണ് പദ്ധതി രൂപീകരിക്കുകയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യനീതി തുടങ്ങി വിവിധ വകുപ്പുകളിലൂടെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സമിതി രൂപീകരിക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി ജില്ലാതലത്തിൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ ആശുപത്രികളിൽ എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കാൻ സ്വകാര്യ ആശുപത്രികളുടെയും IMA യുടെയും സഹായം തേടും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സെറീന ഹസീബ്, ഫൈസൽ എടശ്ശേരി, ശ്രീദേവി പ്രാക്കുന്ന്, സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ VV സതീദേവി, തിരൂർ DYSP VV ബെന്നി, ട്രാൻസ്ജെൻഡർ പ്രതിനിധികളായ നേഹ ജി മേനോൻ, വിജി റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.